പ്രിയപ്പെട്ട സഹോദരന്മാർ, പുന്നാര നബിയുടെ പുന്നാര മകൾ ബീവി ഫാത്തിമത്തു സഹ്റ, ഓർത്തു നോക്കണം സഹോദരിമാരെ. നിങ്ങൾ ആർക്കാണ് ഗർഭവേദന? റസൂലുള്ളാഹിന്റെ പുന്നാര മകൾക്കാണ്. ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹക്ക് പ്രസവത്തിന്റെ വേദനയുടെ സമയമെത്തിയപ്പോൾ ആരംഭ റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചു. ബിവി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ വിളിച്ചു. അതേപോലെ തന്നെ ഫാത്തിമ ബിന്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ വിളിച്ചു. രണ്ട് സഹോദരിമാരെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇഖ്തിയാ ഫാത്തിമ, നിങ്ങൾ ഫാത്തിമുവിന്റെ അടുക്കലേക്ക് പോകണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായ മക്കളൊക്കെ നേരത്തെ നേരത്തെ വഫാത്തായി പോയിട്ടുണ്ട്. മുത്തുനബിയുടെ കൂടെ നീണ്ട കാലം ജീവിച്ചത് ഫാത്തിമത്തു സഹ്റ. റസൂലുള്ള വഫാത്തായിട്ടും പിന്നെയും കുറച്ചു കാലം ജീവിച്ചത് ഫാത്തിമത്തു സഹ്റ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ വല്ലാത്ത സന്തോഷമുള്ള മോളല്ലേ. മുത്തുനബിയുടെ ഫാത്തിമത്തു കിൽദത്തു കബദി, ഫാത്തിമ എന്റെ കരളിന്റെ കരളാണെന്ന് മുത്തു റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ഫാത്തിമോന് ഗർഭത്തിന്റെ സമയമായി, പ്രസവത്തിന്റെ സമയമായി പ്രസവ വേദനയുടെ ലക്ഷണങ്ങൾ വന്നു തുടങ്ങി. ഒരു പെണ്ണിന് ഗർഭമായി ഗർഭകാലാവസ്ഥയിലും പ്രസവ സമയത്തും ഒക്കെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസം പ്രസവിക്കാൻ കിടക്കുന്ന പെണ്ണിന്റെ അടുത്ത് സ്വന്തം ഭർത്താവ് ഉണ്ടാവുക, സ്വന്തം ഉമ്മയുണ്ടാവുക, അതൊക്കെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ആശ്വാസം ലഭിക്കുന്ന കാര്യമാണ്. ഗർഭകാലത്ത് ആരും പെൺകുട്ടികളോട് ദേഷ്യം പിടിക്കാൻ പാടില്ല. ഗർഭകാലത്ത് ഒരമ്മായിമ്മയും മരുമകളെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. ഗർഭകാലത്ത് ഒരു ഭർത്താവും ഭാര്യമാരോട് സ്നേഹത്തിലല്ലാതെ പെരുമാറാൻ പാടില്ല. എന്തുകൊണ്ട്? ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്ക് ഉമ്മയുടെ മാനസിക സംഘർഷം അത് കുട്ടിയെ ബാധിക്കും. അത് നമുക്കൊക്കെ പ്രത്യക്ഷത്തിൽ മനസ്സിലാകും. ഉമ്മ വിഷം കഴിച്ചാൽ കുട്ടിക്കും അപകടം പറ്റും, ഉമ്മ പാല് കുടിച്ചാൽ കുട്ടിക്കും ആരോഗ്യം ഉണ്ടാകും. പഴയ കാലത്തൊക്കെ ഞങ്ങളെ നാട്ടിൽ കൂടെയൊക്കെ പിന്നെ ചില പെണ്ണുങ്ങൾ പറയും, ഗർഭകാലത്ത് കോയിമുട്ടയൊന്നും കൊടുക്കരുത്. അപ്പം അതെന്താ, ഗർഭകാലത്ത് കോയിമുട്ട തിന്നാൽ പ്രസവിക്കണ കുട്ടിക്ക് ചവിട്ടുന്ന വലിക്കുന്നൊക്കെയാണ് പണ്ട് പറഞ്ഞത്. അപ്പം പിന്നെ അതിനെപ്പറ്റി പഠിച്ചു നോക്കുമ്പം അത് മരുക്കളോട് അമ്മായിമാക്കളൊക്കെ എന്തുകൊണ്ട് പറഞ്ഞതാണ്, അല്ലാതെ കോയിമുട്ട തിന്നു വിചാരിച്ചുകൊണ്ട് ഒരു സംഗതി ഉണ്ടാവില്ല. അപ്പം നമ്മൾ അങ്ങനെ കുയിന്ത് കാട്ടേണ്ട സമയമല്ല എപ്പോ, ഗർഭകാലത്ത്. ഗർഭകാലത്ത് എപ്പോഴും ഞാൻ നിങ്ങൾക്ക് അറിയാലുള്ള സംഗതി നാടൻ മട്ടത്തിലാണ് പറയുന്നുള്ളത്, അതുകൊണ്ട് ഇന്നോട് എല്ലാവർക്കും റാഹത്തുമാണ്, അല്ലാഹു തആല ഖൈറ് നൽകുമാറാവട്ടെ. അപ്പം അതാണ്, ഇന്നോട് മരക്കൊക്കെ റാഹത്താണ്, ആർക്കും റാഹത്ത് തന്നെ, അമ്മായിമാർക്കും സന്തോഷം തന്നെയാണ്. അപ്പം ഞാനത് ഓർമ്മപ്പെടുത്തും. അപ്പോൾ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് എപ്പോഴും പെൺകുട്ടികൾക്ക് ആശ്വാസം കൊടുക്കണം, സമാധാനം കൊടുക്കണം, നല്ല വാക്ക് പറയണം, നല്ല തലോടൽ നൽകണം. അപ്പം നമ്മുടെ കുട്ടികൾക്ക് നല്ല ആരോഗ്യമുണ്ടാകും, നല്ല ബുദ്ധിശക്തി ഉണ്ടാകും, നല്ല വളർച്ചയുണ്ടാകും. ഇത് നമ്മൾ വളരെയധികം പ്രാധാന്യത്തിലെടുക്കേണ്ട സംഗതിയാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ, മുത്തുനബിയുടെ പുന്നാര മകൾ ബീവി ഫാത്തിമത്തു സഹ്റ, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹക്ക് പ്രസവത്തിന്റെ സമയം അടുത്തു, പ്രസവത്തിന്റെ സമയം അടുത്തു. ആ സമയത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉമ്മു സലമ ബീവിയെയും ഫാത്തിമ ബിന്തു ജഹ്ഷിനെയും അല്ലാഹു അല്ലാ രണ്ടാളെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ, പ്രസവത്തിന്റെ കാര്യം പറയുമ്പോഴാണ് രണ്ട് ആലിമീങ്ങൾ വരുന്നത്. അല്ലാഹു തആല കൂടുതൽ മക്കളെ കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഒന്ന് നമ്മളെ കൊളത്തൂർ ഉസ്താദ്, ഒന്ന് പി എസ് കെ ആണ്. രണ്ടാക്കും ഒരു ഡസനിൽ ചുരുങ്ങാതെയാണ് സംഗതി. അല്ലാഹു അവർക്ക് തീമാറാം. അല്ലാഹു തആല അവർക്കും ഭാര്യമാർക്കും ഒക്കെ ആഫിയത്ത് കൊടുക്കട്ടെ, മക്കൾക്കൊക്കെ എല്ലാവർക്കും അല്ലാഹു റാഹത്ത് തരട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഫാത്തിമ ബിന്തു ജഹ്ഷിനെയും ഉമ്മു സലമ ബീവിയെയും രണ്ടാളെ വിളിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇഖ്തിയാ ഫാത്തിമ, നിങ്ങൾ ഫാത്തിമുവിന്റെ അടുക്കലേക്ക് പോകണം. അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ അടുക്കൽ ചെന്നിട്ട് എന്താ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്? ഫാത്തിമുവിന് പ്രസവത്തിന്റെ സമയം അടുത്തിട്ടുണ്ട്, നിങ്ങൾ ഫാത്തിമുവിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് ആയത്തുൽ കുർസി ഓതണേ മുഹമ്മദ് റസൂലുള്ളാഹി, ആയത്തുൽ കുർസി ഓതണേ മുഹമ്മദ് മുസ്തഫ. ആ ഹദീസിന്റെ അവസാനത്തിൽ നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഗർഭവേദനയുള്ള പെണ്ണിന്റെ അടുക്കൽ വെച്ച് ആയത്തുൽ കുർസി ഓതിയാൽ ലിൽ വാലിദത്തി വൽ വലദി, അത് ഉമ്മാക്കും കുട്ടിക്കും കാവലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്.